വചനം മാംസമായി ഏഞ്ചൽ സ്വാമി നിങ്ങൾക്കായി ഒരുക്കിയ ക്രിസ്മസ് വരുന്നു. ഇപ്പോൾ ഇതിനോടകം 22 ദിവസം കഴിഞ്ഞു. ഇപ്പം ഏകദേശം അതിൻ്റെ കൺക്ലൂഡിങ് ഡേയ്സാണ്. നമ്മൾ വേൾഡ് കപ്പിനൊക്കെ ഫൈനൽസ് എന്ന് പറയുന്ന പോലെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ തുടക്കത്തിലൊരു ഒരു ചെറിയ ടാസ്ക് പോലെ എന്നോണം പറഞ്ഞിരുന്നു, ദൈവവചനം ഒരമണിക്കൂറെങ്കിലും വായിക്കാൻ പറ്റുമോന്ന്. ടു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്, ദ വേർഡ് ഓഫ് ഗോഡ്. അത് തീർച്ചയായും നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. പക്ഷേ ചിലർക്കെങ്കിലും എന്നെ ഞാൻ ഉൾപ്പെടെ ചിലർക്കെങ്കിലും അത് ചില ദിവസങ്ങളിലൊക്കെ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കാൻ ശ്രമിച്ചോ എന്നുള്ളതാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവർ, വലിയ കാര്യങ്ങൾ വിശ്വസ്തർ എന്നുള്ള വചനം നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ 22 ദിവസം നമ്മൾ വായിക്കുക മാത്രമല്ല, നമ്മൾ ഒരു പിടി കൈ നിറയെ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്തു. വിധക്കാരൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, അതെ, ഏതൊരു നിസ്സാരമായ കടുകുമണിയെപ്പോലും കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ കാര്യം പറയുന്ന വചനം. പിന്നെ 10 കന്യകമാരുടെ ഉപമ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിരന്തരമായ നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞു തരുന്ന വചനം. 2 പുത്രന്മാരുടെ വചനം. അങ്ങനെ ഒരു പിടി വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും കാലിടറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകുമ്പോൾ നമ്മൾ ഈ വായിച്ചതും പഠിച്ചതും കേട്ടതും ധ്യാനിച്ചതുമായിട്ടുള്ള വചനങ്ങൾ നമ്മളെ സഹായിക്കാനും നമുക്ക് കൂട്ടായി എത്തും. ഇത് നമുക്ക് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ്. നമുക്ക് ഉറപ്പാണ് നമ്മളെ സഹായിക്കാൻ നമുക്ക് കൂട്ടായി ഈ വചനം ഉണ്ടാവും. ഞാൻ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, ദൈവത്തോളം ശക്തമാണ് ദൈവവചനം. ഈ ക്രിസ്മസ് കഴിഞ്ഞാലും നമ്മുടെ ഈ യാത്ര നമ്മൾ തീരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഒരുക്കം മാത്രമായിരുന്നു, ജസ്റ്റ് ഒരു ട്രയൽ റൺ. ഇനിയാണ് ശരിക്കും നമ്മളുടെ ഒരു യാത്ര നമ്മൾ തുടങ്ങുന്നത്, വചനത്തോടൊപ്പം, ദൈവവചനത്തോടൊപ്പം, അതുപോലെ ദിവ്യകാരുണ്യത്തോടൊപ്പം. ശരിക്കും ദൈവവചനം നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും മാറ്റിമറിക്കും. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നില്ലേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. ശരിക്കും ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ വിശുദ്ധിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം വചനം മാംസമായ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്കും കണ്ണുകൾക്കും ഒത്തിരി സൗഖ്യം പകരും. അതെ, ദൈവം സ്വയം ചെറുതായി നമുക്ക് സമീപിക്കാവുന്ന വിധത്തിലായതല്ലേ ക്രിസ്മസ്. ശരിക്കും ഈ ഒരു ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ കുഞ്ഞാവ് എൻ്റെ ഉദരത്തിലായിരുന്നു. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ കാതറിൻ. അപ്പോൾ നമുക്ക് തീർച്ചയായും ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, അങ്ങ് നാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് വരുന്നു. നല്ലവനായ ദൈവമേ, അങ്ങയുടെ സ്നേഹം എത്രമാത്രം വിശാലമാണ്, എത്രമാത്രം ആഴമേറിയതാണെന്ന് ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ അവസാനത്തെ ശുശ്രൂഷയാകുന്നുവല്ലോ. ഈ ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായിട്ട് അങ്ങയുടെ അനുഗ്രഹം ആവശ്യമാണ് ഞങ്ങൾക്ക്. അതുകൂടാതെ ഞങ്ങൾക്കൊന്നും തന്നെ വിജയപ്രദമാക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ. നല്ല ദൈവമേ, പ്രത്യേകിച്ച് അങ്ങയുടെ തിരുവചനം, അതിൻ്റെ മാഹാത്മ്യം അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വചനം ദൈവമാണ്, വചനം ദൈവം തന്നെയാണ് യഥാർത്ഥത്തിലെന്ന്. തിരുവചനം ആത്മാവും ജീവനുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്.
എല്ലാം അങ്ങ് തിരുവചനത്തെക്കുറിച്ച് ഒരുപാട് വചനങ്ങൾ ഞങ്ങൾക്ക് പ്രവചനപരമായിട്ട് അങ്ങ് നൽകിയിട്ടുണ്ട്. നല്ല ദൈവമേ, അവയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണുന്നു. എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്ന്. നല്ല ദൈവമേ, ഈ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ രണ്ടാമത്തെ വരവനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ അങ്ങയുടെ ജ്ഞാനം നിറച്ച് പൂർണ്ണമാക്കണമേ. ഈ ജ്ഞാനത്താൽ ബാക്കിയുള്ളവരെ എല്ലാം അങ്ങ് സ്പർശിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, മുന്തിരിവള്ളിയും ശാഖയും എപ്രകാരമാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്ന് അങ്ങ് പറഞ്ഞു. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് അങ്ങ് അരുൾ ചെയ്തല്ലോ. നല്ല ദൈവമേ, കരുണയുടെ കർത്താവേ, ഞങ്ങളെന്നും അങ്ങയോട് ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുവാനും ചേർന്നിരിക്കുവാനും ഈശോയെ ആ രീതിയിൽ നിരവധിയായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് കടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ അവസാനത്തെ ശുശ്രൂഷയിൽ ആവശ്യമുണ്ടോ ആ അനുഗ്രഹങ്ങളെയെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി, അങ്ങയുടെ ആശീർവാദം വഴി അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ ആശീർവാദത്തിനായിട്ട് ഞങ്ങളിതാ ശിരസ് നമിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.